നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീല, ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ, പത്തനാപുരം. വെളുത്ത മിനുത്ത മുഖം എല്ലാവരുടെയും മോഹമാണ്, പ്രത്യേകിച്ചും സ്ത്രീകളുടെ. ഇത്തരം ആഗ്രഹത്തെ ചൂഷണം ചെയ്ത് ധാരാളം പരസ്യ പ്രോഡക്ട്സ് ഇന്ന് വിപണി കൈയടക്കി കഴിഞ്ഞു. ഇവയൊക്കെ ആയുർവേദിക് എന്ന പേരിലാണ് ഇറങ്ങാറുള്ളത്. ഇത്തരത്തിലുള്ള ആയുർവേദിക് ലേപനങ്ങൾക്ക് പ്രിയം കൂടുതലുമാണ്. എന്നാൽ ആയുർവേദത്തിൽ പറയുന്ന യഥാർത്ഥ മുഖലേപനങ്ങളുമായി ഇവയ്ക്ക് യാതൊരു ബന്ധമില്ല എന്നതാണ് സത്യം. അതുമല്ല, ഇതിൽ കൂടുതലും ആയുർവേദ തത്വങ്ങൾക്ക് വിപരീതവുമാണിവ. പരസ്യങ്ങളുടെ അതീവ പ്രസരണത്തിലൂടെ മാർക്കറ്റിലിറങ്ങുന്ന വിവിധ തരം മുഖലേപനങ്ങളിലും ധാരാളം രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. ഇവയുടെ ഉപയോഗം ചിലരിൽ മുഖക്കുരു, ചുട്ടുനീറ്റൽ, കറുപ്പ് നിറം ഒക്കെ ഉണ്ടാകുവാൻ ഇടയുണ്ട്. അമിതമായി കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ള ഇത്തരം മുഖലേപനങ്ങളുടെ സ്ഥിരമായ ഉപയോഗം തൊലിയുടെ ഉപരിതല കോശങ്ങളെ നശിപ്പിക്കുന്നതിൻ്റെ ഫലമായി തൊലിയുടെ സാധാരണ രോഗപ്രതിരോധ ശേഷി ഇല്ലാതെയാക്കുകയും രോഗാണുബാധ എളുപ്പമാക്കുകയും ചെയ്യും. മുഖക്കുരു, കറുത്ത പാട്, പഴുപ്പ് തുടങ്ങി ക്യാൻസർ വരെ ഉണ്ടാകുവാൻ ഇവ കാരണമാകാം. മാനസിക സംഘർഷം, പോഷകാഹാരക്കുറവ്, ഹോർമോണുകളുടെ തകരാറ്, ചില സൗന്ദര്യ വസ്തുക്കളുടെ അമിത ഉപയോഗം, എണ്ണമയമുള്ള ചർമ്മം, വ്യക്തിയുടെ ദേഹപ്രകൃതി, ആഹാരശൈലി തുടങ്ങിയവ മുഖത്ത് കുരുക്കളും പാടുകളും ഉണ്ടാക്കുന്നു. മുഖത്തെ കറുത്ത പാടുകൾ, പുള്ളികൾ, ചുളിവില്ലാത്ത ചർമ്മം, കണ്ണിനടിയിലെ കറുപ്പ് തുടങ്ങിയ പ്രശ്നങ്ങൾ അകറ്റുവാനും നല്ല നിറം ലഭിക്കുന്നതിനുമുൾപ്പെടെ മികച്ച ആരോഗ്യത്തിന് ഉപയോഗിക്കുന്ന ഫേസ് പാക്കുകൾ ആയുർവേദത്തിൽ സൗന്ദര്യ ചികിത്സയ്ക്കായി ഉപയോഗിച്ചു വരുന്നു. യഥാർത്ഥ മുഖലേപനം തൊലിയുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനും രക്തചംക്രമണം ശരിയാക്കുന്നതും ആകണം. ആയുർവേദത്തിൽ വിധിക്കുന്ന മുഖലേപനത്തിന് ശാസ്ത്രീയത ഇതാണ്. ആയുർവേദത്തിൽ വിവിധ തരത്തിലുള്ള മുഖലേപനങ്ങളെ പ്രതിപാദിക്കുന്നുണ്ട്. ഒന്നാമതായി ദോഷത്തെ ശമിപ്പിക്കുന്നത്. ഇത് മുഖത്തുണ്ടാകുന്ന രോഗങ്ങൾക്കനുസരിച്ച് യുക്തമായ ഔഷധങ്ങൾ ചേർത്താണ് ഉണ്ടാക്കുന്നത്. രണ്ടാമതായി വിഷശമനത്തിനുള്ളവ. അന്തരീക്ഷ മലിനീകരണം മൂലം മുഖത്ത് പല വിഷവസ്തുക്കളും അടിഞ്ഞുകൂടി പല ഉപദ്രവങ്ങളും ഉണ്ടാക്കാം. അതുപോലെ സോപ്പ്, ക്രീമുകൾ എന്നിവയുടെ അമിത ഉപയോഗവും പല വിഷവികാരങ്ങൾക്കും കാരണമാകാം. ഇത്തരം അവസ്ഥയിൽ വിഷനാശകമായ ഔഷധങ്ങളുടെ മുഖലേപനം കൊണ്ട് അവയെ പരിഹരിക്കാവുന്നതാണ്. മൂന്നാമതായി ഉള്ളത് വർണ്യലേപനമാണ്. അതായത് മുഖത്തിന് മിനുസവും തിളക്കവും ഉണ്ടാകുന്ന ഔഷധങ്ങളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ആയുർവേദത്തിൽ പരാമർശിച്ചിട്ടുള്ള ഇത്തരം അനേക ഔഷധങ്ങളുടെ ഒരു കൂട്ടാണ് ഹരിചന്ദനചൂർണം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ഹരിചന്ദനചൂർണത്തെ പറ്റിയാണ്. മുഖത്തെ കുരുവിനും കാര പോലുള്ള പ്രശ്നങ്ങൾക്കുമെല്ലാം ഉത്തമമായ ഒന്നാണ് ഹരിചന്ദനചൂർണം. കരിവാളിപ്പും സ്കിൻ ടാഗുമെല്ലാം അകറ്റുവാൻ ഏറെ ഉത്തമമാണിത്. വരണ്ട മുഖത്തിനും മുഖത്തെ ചുളിവുകൾ നീക്കുന്നതിനും ഇത് തൈരിലും തേനിലും അല്ലെങ്കിൽ പാലിലോ ഒക്കെ കലർത്തി മുഖത്ത് പുരട്ടാം. മുഖത്തെ ചർമ്മത്തിന് ഇറുക്കം നൽകുവാനും പ്രായം കുറയ്ക്കുവാനും ഈ ചൂർണം ഉപയോഗിക്കാവുന്നതാണ്. മുഖത്തെ പിഗ്മെൻറ്റേഷൻ, കറുത്ത കുത്തുകൾ, ബ്രൗൺ കുത്തുകൾ തുടങ്ങിയ പ്രശ്നങ്ങൾക്കെല്ലാം ഇത് പുളിയുള്ള തൈരിൽ കലക്കി മുഖത്ത് പുരട്ടാവുന്നതാണ്. ഇത് ഇത്തരം കുത്തുകളുടെ നിറം കുറയ്ക്കുന്നു. അതുപോലെ കണ്ണിനടിയിലുള്ള കറുപ്പ് നിറം മാറ്റുന്നതിനും ഈ ചൂർണം വളരെ ഉത്തമമാണ്. വരണ്ട ചർമ്മമുള്ളവർക്ക് ഇത് തൈരിലോ പാലിലോ കലക്കി ഉപയോഗിക്കാം. തൈരും പാലുമെല്ലാം മുഖകോശങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി ഈർപ്പം നൽകുവാൻ വളരെ ഫലം ചെയ്യും. എണ്ണമയമുള്ള ചർമ്മമാണെങ്കിൽ ഓറഞ്ച് നീര്, നാരങ്ങാ നീര് എന്നിവ കലർത്തി ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇവ മുഖത്തെ എണ്ണമയം നീക്കുവാൻ സഹായിക്കും. അതുപോലെ മുഖത്തിന് നിറം വർദ്ധിപ്പിക്കുവാനും സഹായിക്കും. ആഴ്ചയിൽ 3 ദിവസം ഈ ഫേസ് പാക്ക് മുഖത്തിൽ ഉപയോഗിക്കുന്നത് മുഖം തിളങ്ങുവാനും സഹായിക്കും. പലരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ബ്ലാക്ക് ഹെഡ്സ്. ബ്ലാക്ക് ഹെഡ്സ് പോലെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും ഹരിചന്ദന ചൂർണം കൊണ്ടുള്ള ഫേസ് പാക്ക് നല്ലൊരു പ്രതിവിധിയാണ്. ചർമ്മത്തിന് ജലാംശം നൽകുന്ന ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ നൽകുന്ന തേൻ ഹരിചന്ദന ചൂർണത്തിനോടൊപ്പം ഉപയോഗിക്കുന്നത് വളരെ ഫലം ചെയ്യും. വ്യക്തിയുടെ ദേഹപ്രകൃതി, ജോലിയുടെ സ്വഭാവം, ആഹാരരീതി, മറ്റുപദ്രവങ്ങൾ എന്നിവ മനസ്സിലാക്കി വേണം ഇത് ഇത്തരത്തിലുള്ള മുഖപ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ. ആയുർവേദ വിധിപ്രകാരമുള്ള ഇത്തരം മുഖലേപനങ്ങളും ശീലങ്ങളും മുഖത്തിൻ്റെ സ്വാഭാവിക സൗന്ദര്യം നിലനിർത്തും. കൂടാതെ ദിവസവും ധാരാളം ശുദ്ധജലം കുടിക്കുകയും വേണം. അതുപോലെ പോഷകാഹാരങ്ങളും കൃത്യമായ അളവിൽ കഴിക്കണം. ചില ആളുകൾക്ക് കണ്ണിനടിയിലും
ചിലപ്പോൾ കണ്ണിന് ചുറ്റും കറുപ്പ് നിറം പ്രത്യക്ഷപ്പെടാറുണ്ട്. സൗന്ദര്യത്തെ നശിപ്പിക്കുന്ന ഈ കറുപ്പ് പ്രത്യേകിച്ച് സ്ത്രീകളിൽ ആർത്തവ വിരാമത്തോടെയാണ് കണ്ടു തുടങ്ങുന്നത്. ചില ഹോർമോണുകളുടെ പ്രവർത്തന വൈകല്യം, കാലാവസ്ഥ വ്യതിയാനം, ശരിയായ പോഷകക്കുറവ്, കണ്ണിന് കൂടുതൽ ജോലിഭാരമുണ്ടാവുക തുടങ്ങിയ കാരണങ്ങൾ ഇത് കൂടുന്നതിന് വഴിതെളിക്കാം. കാലാവസ്ഥയ്ക്കും ശരീരപ്രകൃതിക്കും അനുസരിച്ച് വേണം ലേപന ഔഷധങ്ങൾ തിരഞ്ഞെടുക്കുവാൻ. ചൂടോടുകൂടിയും തണുപ്പിച്ചും ലേപനങ്ങൾ ചെയ്യാവുന്ന അവസ്ഥയുണ്ട്. ഇനി നമുക്ക് ഹരിചന്ദന ചൂർണത്തിൻ്റെ ചേരുവകൾ എന്തൊക്കെയെന്ന് വിശദമായി അറിയാം. ഒന്നാമതായി ഇരട്ടിമധുരം. ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഔഷധ സസ്യമാണ് ഇരട്ടിമധുരം. ആരോഗ്യപരവും സൗന്ദര്യപരമായ ധാരാളം ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഇത്. ഇരട്ടിമധുരത്തിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമുകൾ നിങ്ങളുടെ ശരീരത്തെ അണുബാധയിൽ നിന്നും ചെറുക്കുവാൻ സഹായിക്കും. അതോടൊപ്പം രോഗപ്രതിരോധ ശേഷി നേടുവാനും ഇതുവഴി കഴിയും. ഒരു വ്യക്തിയുടെ ആരോഗ്യവും ക്ഷേമവും വർദ്ധിപ്പിക്കുന്ന ഒന്നിലധികം ഔഷധ ഗുണങ്ങൾ ഇവയിൽ അടങ്ങിയിട്ടുണ്ട് എന്നതാണ് ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം. ഒരു സസ്യം എന്ന നിലയിൽ ഇത് പഞ്ചസാര പോലെ മധുരമുള്ളതും എന്നാൽ എല്ലാ പാർശ്വഫലങ്ങളിൽ നിന്നും മുക്തവുമാണ്. രണ്ടാമതായിട്ട് അത്തി. ധാരാളം ആരോഗ്യ ഗുണങ്ങളും പോഷണ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള ഒന്നാണ് അത്തി. തൊലി, കായ, വേര് എന്ന എല്ലാത്തിനും ഔഷധ ഗുണം നിറഞ്ഞതാണ്. നമ്മളെ അലട്ടുന്ന പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ മികച്ചതാണ് അത്തി. ആൻറ്റി ഓക്സിഡൻസിൻ്റെ കലവറയാണ് അത്തി. ചർമ്മ സംരക്ഷണത്തിന് മികച്ച ഒരു പ്രതിവിധിയുമാണിത്. അത്തി വാദപിത്തങ്ങളെ ശമിപ്പിക്കുകയും വ്രണശുദ്ധി ഉണ്ടാക്കുകയും ചെയ്യും. അടുത്തതായി ഉപയോഗിച്ചിരിക്കുന്നത് ഇത്തി. ആയുർവേദത്തിലെ പ്രമുഖ സ്ഥാനമുള്ള നാൽപ്പാമരം എന്ന ഔഷധക്കൂട്ടിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഇത്തി. അത്തി, ഇത്തി, അരയാൽ, പേരാൽ എന്നിവയാണ് നാൽപ്പാമരം. വേര്, ഫലം, തൊലി, ഇലകൾ എന്നിവ ഔഷധത്തിനായി ഉപയോഗിക്കുന്നു. പ്രമേഹ ചികിത്സയിലും അൾസർ, ത്വക്ക് രോഗങ്ങളിലും ഒക്കെ പ്രധാന ഔഷധമായി ഇത്തി ഉപയോഗിക്കാറുണ്ട്. നാലാമതായി അരയാൽ. ആൽമരത്തിൻ്റെ ഇളം തണ്ടുകൾ, കായകൾ എന്നിവ ചർമ്മത്തിലുണ്ടാകുന്ന രോഗങ്ങൾക്കും വ്രണങ്ങൾക്കും ഔഷധമായി ഉപയോഗിച്ചു വരുന്നു. അഞ്ചാമതായി പേരാൽ. ഒട്ടനവധി ഔഷധ ഗുണമുള്ള ഒന്നാണ് പേരാൽ. തൊലി, പൂമൊട്ട്, പൂവ്, കായ എന്നിവയാണ് ഔഷധയോഗ്യമായ ഭാഗം. ത്വക്ക് രോഗങ്ങളിലും വയറിളക്കത്തിനും പ്രമേഹത്തിനും അൾസറിനും അലർജിക്കുമെല്ലാം പേരാൽ ഔഷധമായി ഉപയോഗിക്കാറുണ്ട്. പിന്നീട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഔഷധമാണ് നറുനീണ്ടി. അനവധി ആയുർവേദ ഔഷധങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് നറുനീണ്ടി. പല രോഗങ്ങൾക്കും പ്രത്യേകിച്ചും ത്വക്ക് രോഗങ്ങൾക്ക് വളരെ ഗുണകരമായ ഒരു ഔഷധമാണിത്. ശീതവീര്യമുള്ള ഒരു ഔഷധം കൂടിയാണ്. അത് കാരണം ചൂട്, ചുറ്റുനീറ്റിൽ പോലെയുള്ള അവസ്ഥകളിലും ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. രക്തദൂഷ്യമാണ് പല ത്വക്ക് രോഗത്തിൻ്റെയും കാരണം. രക്തദൂഷ്യം മാറുന്നതിന് വളരെ ഫലം ചെയ്യുന്ന ഒരു ഔഷധമാണ് ഇത്. അടുത്തതായി ഉപയോഗിച്ചിരിക്കുന്നത് മുത്തങ്ങ. പുല്ലുവർഗത്തിലുള്ള ഔഷധ സസ്യമാണ് മുത്തങ്ങ. ഇതിൻ്റെ കിഴങ്ങാണ് ഔഷധയോഗ്യമായ ഭാഗം. ആയുർവേദത്തിൽ ഒട്ടനവധി ഔഷധക്കൂട്ടുകളിൽ മുത്തങ്ങ ഉപയോഗിക്കാറുണ്ട്. പിന്നീട് ഉപയോഗിച്ചിരിക്കുന്നത് രക്തചന്ദനമാണ്. സൗന്ദര്യ സംരക്ഷണത്തിനുള്ള ആയുർവേദ ചേരുവകളിലെ പ്രധാന ഔഷധം തന്നെയാണ് രക്തചന്ദനം. അല്പം വില കൂടിയതാണെങ്കിലും യാതൊരു ദോഷവും വരുത്താത്ത ഒരുപിടി സൗന്ദര്യ ഗുണമുള്ള ഒരൌഷധമാണ് ഇത്. രക്തചന്ദനം അടുപ്പിച്ചുപയോഗിക്കുന്നത് പലതരത്തിലുള്ള ചർമ്മ പ്രശ്നങ്ങൾക്കും പാടുകൾ മാറുന്നതിനും എല്ലാം വളരെ ഫലപ്രദമാണ്. പിന്നീട് ഉപയോഗിച്ചിരിക്കുന്നത് മരമഞ്ഞളാണ്. അനേകം ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യം കൂടിയാണ് മരമഞ്ഞൾ. ത്വക്ക് രോഗ ചികിത്സയിൽ വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ് മരമഞ്ഞൾ. പിന്നീട് രാമച്ചം. ആയുർവേദത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഔഷധ സസ്യമാണ് രാമച്ചം. ശരീര രോഗങ്ങളെ നല്ലൊരു പരിധിവരെ ഇല്ലാതെയാക്കുവാൻ രാമച്ചത്തിന് കഴിയും. രാമച്ചത്തിൻ്റെ വേരാണ് ഔഷധമായി ഉപയോഗിക്കുന്നത്. ഇത് ശരീരത്തിന് തണുപ്പ് നൽകുന്നതിനാൽ ആയുർവേദ ചികിത്സയിൽ ഉഷ്ണരോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ എന്നിവയ്ക്ക് പ്രതിവിധിയായി ഇത് ഉപയോഗിക്കുന്നു. അടുത്തത് വേപ്പിൻപട്ട. ആയുർവേദത്തിൽ വിവിധ തരം ത്വക്ക് രോഗങ്ങളിൽ വേപ്പിൻപട്ട ഉപയോഗിച്ചു വരുന്നു. വേപ്പിൻ്റെ ഔഷധ ഗുണങ്ങൾ നിരവധിയാണ്. വാദം, ത്വക്ക് രോഗങ്ങൾ, കുഷ്ഠം, രക്തദൂഷ്യം, കഫപിത്തദോഷം എന്നീ രോഗങ്ങൾക്ക് ഔഷധമായി ഇത് ഉപയോഗിക്കാറുണ്ട്. തൊലി, ഇല, വിത്ത്, ഇതിലെ എണ്ണ എന്നിവയാണ് ചികിത്സയ്ക്കായി ഉപയോഗിക്കാറുള്ളത്. പിന്നീട് ഉപയോഗിച്ചിരിക്കുന്നത് കച്ചോലം. നിലത്തു പറ്റി വളരുന്ന ഇഞ്ചി വർഗത്തിൽപ്പെട്ട ഒരു ഔഷധ സസ്യമാണ് കച്ചോലം. ഒട്ടനവധി ഔഷധ ഗുണങ്ങൾ ഉള്ള ഒരു സസ്യമാണിത്. ഇത് ഫംഗസ് രോഗങ്ങൾക്കെതിരെ നല്ല ഫലപ്രദമാണ്. നെല്ലിക്ക. നെല്ലിക്കയുടെ ഔഷധ ഗുണങ്ങൾ നമുക്കെല്ലാം അറിയാവുന്നതാണ്. പോഷണ ഗുണങ്ങളും ഔഷധ മൂല്യങ്ങളുമുള്ള വലിയൊരു കലവറ തന്നെയാണ് നെല്ലിക്ക. ആൻറ്റി ഓക്സിഡൻസ്, വൈറ്റമിൻ സി എന്നിവ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുണ്ട് ഇതിൽ. അടുത്തതായി ഉപയോഗിച്ചിരിക്കുന്നത് കടുക്കയാണ്.
കടുക്ക ത്രിദോഷഹരമായ ഒരു ഔഷധമാണ്. ചൊറി, ചിരങ്ങ്, വ്രണങ്ങൾ ഇവ മാറുന്നതിനും മറ്റു ത്വക്ക് രോഗങ്ങൾക്കും ഇത് ഉപയോഗിക്കാറുണ്ട്. പിന്നീട് താനിക്ക ആരോഗ്യ സംരക്ഷണത്തിനും സൗന്ദര്യ സംരക്ഷണത്തിനും ആയുർവേദം അനുശാസിക്കുന്ന ഏറ്റവും മികച്ച മാർഗങ്ങളിലൊന്നാണ് ത്രിഫല. അതിലെ ഒരു ഔഷധമാണ് താനിക്ക. താനിയുടെ ഫലമജ്ജയാണ് ഔഷധ പ്രധാനമായ ഭാഗം. ഇങ്ങനെ നിരവധി ആയുർവേദ ഔഷധങ്ങൾ ചേർത്തുണ്ടാക്കിയെടുക്കുന്ന ഹരിചന്ദന ചൂർണം ചർമ്മത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അകറ്റുവാനും നല്ല നിറം ലഭിക്കുന്നതിനും ഉൾപ്പെടെ മികച്ച ആരോഗ്യത്തിന് ഉപയോഗിക്കുന്ന ഒന്നാണ്. ശരിയായ മുഖലേപനങ്ങൾ ഉപയോഗിച്ചാൽ അകാല ജര, കരിമുഖം, തിമിരം, മുഖത്തുണ്ടാകുന്ന പാടുകൾ എല്ലാം ഇല്ലാതെയാക്കുവാൻ കഴിയും. കണ്ണിന് കാഴ്ചശക്തി വർദ്ധിക്കുന്നതിനും മുഖം എപ്പോഴും പ്രസന്നവും മുനിസവുമുള്ളതാക്കുന്നതിനും മനോജ്ഞമായ മനസ്സുണ്ടാകുന്നതിനും ഇവയുടെ ശരിയായ പ്രയോഗത്തിലൂടെ കഴിയും. ശാസ്ത്രീയമായ മുഖലേപനത്തിനോടൊപ്പം ധാരാളം വെള്ളം കുടിക്കുക, പോഷകപ്രധാനവും സ്വാത്വികവുമായ ആഹാരം ശീലിക്കുക. സർവോപരി മാനസികമായ ശാന്തതയും സന്തോഷവും മുഖത്തിന് ആരോഗ്യവും സൗന്ദര്യവും ഉണ്ടാക്കും. കാരണം മുഖമാണ് മനസ്സിൻ്റെ കണ്ണാടി. മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെയും വാട്സപ്പിലൂടെയും അറിയിക്കുക. നന്ദി.